പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട ദൈവജനമേ, തീവ്രമായ ദുഃഖത്തിലാണ് നമ്മൾ. പ്രിയപ്പെട്ട ഷിൻസച്ചനെ യാത്രയാക്കുമ്പോൾ അച്ഛനെക്കുറിച്ചുള്ള ചെറിയൊരു ഓർമ്മയാണ് ഈ സമയം നമ്മളിവിടെ നടത്തുന്നത്. തലശ്ശേരി അതിരൂപതയം മുഴുവൻ തീവ്രമായ ദുഃഖത്തിലാഴ്ത്തിയ സങ്കടവാർത്തയായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്ധ്യയിൽ എത്തിയത്. ഊർജ്ജസ്വലനും തീക്ഷ്ണമതിയുമായ യുവവൈദികൻ ബഹുമാനപ്പെട്ട മാത്യു കുടിലച്ചൻ 2024 ഓഗസ്റ്റ് 15 വൈകിട്ട് ആകസ്മികമായി നമ്മോട് വിട പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ഇൻഫൻറ്റ് ജീസസ് ദേലമ്പാടി സെൻറ്റ് മേരീസ് ഇടവകളുടെ വികാരിയായി ശുശ്രൂഷ ചെയ്ത് വരവെയാണ് ഷിൻസച്ചൻ്റെ വിടപറച്ചിൽ. 3.5 വർഷം മാത്രം നീണ്ട പൗരോഹിത്യ ജീവിതമാണ് ഷിൻസച്ചന് ഈ ഭൂമിയിൽ ലഭിച്ചത്. നിത്യപുരോഹിതൻ സ്വർഗത്തിലേക്ക് ഷിൻസച്ചനെ കൂട്ടിക്കൊണ്ടുപോയി. ഏവർക്കും പ്രിയങ്കരനായ മിടുക്കനായ ഒരു യുവവൈദികൻ എന്നാണ് ഷിൻസച്ചനെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. എടൂർ ഇടവകയിൽ പരേതനായ അഗസ്റ്റിൻ്റെയും ലിസിയുടെയും 3 മക്കളിൽ ഇളയവനായി 1995 മാർച്ച് 31 അച്ഛൻ ജനിച്ചത്. ലിൻഡോ, ബിൻഡോ എന്നീ 2 പേരാണ് അച്ഛൻ്റെ സഹോദരങ്ങൾ. എടൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 2010 ജൂൺ 1 തലശ്ശേരി സെൻറ്റ് ജോസഫ്സ് മൈനസ് സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായി ഷിൻസച്ചൻ പ്രവേശിച്ചു. തത്വശാസ്ത്ര പഠനം കോട്ടയം വടവാതൂർ സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലും ദൈവശാസ്ത്ര പഠനം ആലുവ മംഗലപ്പുഴ സെൻറ്റ് ജോസഫ്സ് പൊന്റിഫിക്കൽ സെമിനാരിയിലുമായിരുന്നു. 2020 ഡിസംബർ 28 അഭിവന്ദ്യ മാർ ജോർജ് വലിയപ്പറ്റ പിതാവിൽ നിന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ഷിൻസച്ചൻ തിരുപ്പട്ടം സ്വീകരിച്ചു. 2021 ഫെബ്രുവരി 6 ചെമ്പത്തൊട്ടിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ് അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചത്. 2022 ഫെബ്രുവരി 5 2023 ഫെബ്രുവരി 3 വരെ നെല്ലിക്കാമ്പോയിലും 2023 ഫെബ്രുവരി 4 2023 മെയ് 5 വരെ കുടിയാനമല ഇടവകയിലും അസ്ഥേന്തിയായി സേവനം ചെയ്തു. ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് പ്രോ വികാരിയായി 2023 മെയ് 14 മുള്ളേരിയയിലെ അച്ഛൻ ശുശ്രൂഷ ആരംഭിച്ചത്. മുള്ളേരിയ പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ആഘോഷങ്ങൾ കഴിഞ്ഞ് വൈകുന്നേരം 4 ദേലമ്പാടി പള്ളിയിലെ വിശുദ്ധ ബലിയർപ്പണവും കഴിഞ്ഞ് തിരികെ മുള്ളേരിയയിലെത്തി ദേശീയപതാക അഴിച്ചു മാറ്റുന്നതിനിടയിലാണ് വൈദ്യുതാഘാതം അച്ഛനെ ഏൽക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈദ്യസഹായം നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ശുശ്രൂഷ ചെയ്ത ഇടവകളിലെല്ലാം ഏവർക്കും പ്രിയങ്കരനായിരുന്നു. സന്തോഷപ്രകടമായിരുന്നു ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ്റേത്. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം ഏവർക്ക് സമ്മാനിച്ച് എല്ലാവരോടും സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു അച്ഛൻ്റേത്. അജപാലന പ്രവർത്തനങ്ങൾക്കൊപ്പം പുത്തൂർ സെൻറ്റ് ഫിലോമിനാസ് കോളേജിൽ സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് ബിരുദം അച്ഛൻ ചെയ്യുകയായിരുന്നു. ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന പൗരോഹിത്യ ശൈലി ഷിൻസച്ചനുണ്ടായിരുന്നു. ഒരു നല്ല അജപാലകനായി വളർന്നു വരുന്ന ഷിൻസച്ചനെ തലശ്ശേരി അതിരൂപത വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിയിരുന്നത്. അച്ഛൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളുടെയും വേദനയിൽ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. തലശ്ശേരി അതിരൂപതയിലെ വൈദിക കൂട്ടായ്മയിൽ എല്ലാവർക്കും ഷിൻസച്ചൻ ഏറെ പ്രിയങ്കരനായിരുന്നു. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരോടും ബന്ധം സൂക്ഷിക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. വളരെ ചുരുങ്ങിയ കാലമാണ് ഈ ലോകത്ത് ജീവിച്ചതെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒത്തിരി നല്ല ഓർമ്മകൾ നൽകിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷിൻസ് യാത്രയാകുന്നത്. എല്ലാവരെയും സ്നേഹിച്ച വിനയവും എളിമയും പെരുമാറ്റത്തിൽ നിറഞ്ഞു നിന്ന് വിശുദ്ധനായൊരു വൈദികനാണ് ഈശോയുടെ അടുക്കിലേക്ക് മടങ്ങുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വേർപിരിഞ്ഞ വേദനയാണ് ഞങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിലുള്ളത്. പ്രിയപ്പെട്ട ഷിൻസച്ച, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ ദിനമാണ് അച്ഛനെ ഈശോ തൻ്റെ മക്കളിലേക്ക് വിളിക്കുന്നത്. ഈശോയുടെ തിരുമുഖം ദർശിക്കുവാൻ അങ്ങ് ആരംഭിച്ച യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അച്ഛനുണ്ട്. പ്രിയപ്പെട്ട ഷിൻസച്ചൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലികൾ.